ടണ്ണിലധികം ഭാരമുള്ള ടാങ്കറുമായി എറണാകുളത്ത് നിന്ന് തിരൂരിലേക്ക് ലോറി ഓടിച്ചെത്തുന്ന ഡെലീഷയുടെ വാർത്ത നിള ന്യൂസ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ആഴ്ചയിൽ 2 ദിവസം 400 കിലോമീറ്ററോളം ദൂരം ടാങ്കർ ലോറിയുടെ വളയം പിടിക്കുന്ന ഡെലീഷ എന്ന വിദ്യാർത്ഥിനിയുടെ വാർത്ത വളരെ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ കണ്ടത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ധൈര്യശാലിയായ വനിതാ ഡ്രൈവറെ അനുമോദിക്കാൻ രംഗത്ത് വരികയായിരുന്നു. നമുക്കറിയാം, ഈയിടയ്ക്കാണ് ഡിലീഷയുടെ ഈ വീഡിയോ വണ്ടി ഓടിക്കുന്നത് വൈറലായത്. അപ്പോൾ ഇന്നിപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലോട്ടാണ്, തിരൂരോട്ടാണ് ഈ വണ്ടി ടാങ്കർ ഡിലീഷ ഓടിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ആദരവ് കൊടുക്കാൻ തീരുമാനിച്ചത്. കാര്യമെന്താണെന്നാൽ, സ്ത്രീകൾ പൊതുവെ വരാത്തൊരു മേഖലയാണ് ഡ്രൈവിങ്ങിൽ ഹെവി വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാനുള്ളത്. ഇവിടെയാണെങ്കിൽ ഹെവി വാഹനം എന്ന് മാത്രമല്ല, ഒരു ടാങ്കറാണ് ഓടിക്കുന്നത്. ഹസാർഡസ് ട്രെയിനിങ് നേടിയ കേരളത്തിലെ ഫസ്റ്റ് വനിത ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പുതുതായി ഈ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഡ്രൈവർ ക്ഷാമമുള്ള നമ്മുടെ നാട്ടിൽ, ഇത്തരത്തിലുള്ള ഹെവി ഹസാർഡസ് വാഹനം ഓടിക്കാനുള്ള ആ ഒരു ഊർജം കാണിച്ച പെൺകുട്ടിക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിലുള്ള ഒരു പ്രത്യേക ആദരവാണ് ഞങ്ങൾ അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് ഈ മേഖലയിലോട്ട് കടന്നു വരാൻ ധാരാളം പെൺകുട്ടികൾക്ക് ഇത് പ്രയോജനമാകുമെന്ന് കരുതുന്നു. കൂടാതെ കോവിഡ് കാലത്ത് യുവതി യുവാക്കൾ ജോലിക്ക് പോകാൻ പ്രയാസം നേരിടുമ്പോൾ സ്വയം പ്രയത്നത്താൽ സ്വായത്തമാക്കിയ ഡ്രൈവിംഗിലൂടെ ലോറിയുടെ വളയം പിടിച്ച ഡെലീഷ മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മലപ്പുറം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ രാംജി കെ കരൺ, നിസാർ കെ എന്നിവർ ചേർന്നാണ് ഡെലീഷയെ ആദരിച്ചത്. ഇന്ധന ടാങ്കർ ഓടിക്കുന്ന ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉള്ള കേരളത്തിലെ ഏക വനിതയാണ് ഡെലീഷ. നിള ന്യൂസ്, തിരൂർ.